ഭാരതത്തിന്റെ അതൃപ്തി പരിഹരിക്കാൻ മാലദ്വീപ് നീക്കം. ചർച്ചയ്ക്കായി സന്നദ്ധത അറിയിച്ച് മാലദ്വീപ് വിദേശകാര്യമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലെ പ്രസ്താവനകൾ തള്ളുന്നു എന്നും മാലദ്വീപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഭാരതത്തിന്റെ അതൃപ്തി മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നിലവിൽ മാലദ്വീപ് സ്വീകരിക്കുന്നത്. അതിനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് മാലദ്വീപ് ആരംഭിച്ചിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, മാലദ്വീപ് തങ്ങളുടെ മാലദ്വീപുമായുള്ളൊരു അതൃപ്തി ഭാരതത്തിനുണ്ട് എന്നത് വളരെ കൃത്യമായി ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. നരേന്ദ്രമോദി അവഹേളിക്കുന്ന രീതിയിൽ, പ്രധാനമന്ത്രി അവഹേളിക്കുന്ന രീതിയിലുള്ള മാലദ്വീപിലെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ, മന്ത്രിമാരുടെ ട്വീറ്റുകൾ അല്ലെങ്കിൽ എക്സിലെ കുറിച്ച സംവിധാനങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ആ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാലദ്വീപിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിക്കുന്ന സാഹചര്യം പോലും ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. പ്രധാനമായും എടുത്തു പറയേണ്ടത് മാലദ്വീപ് ഇന്ത്യയുമായി സഹകരിക്കുന്ന, ഇന്ത്യയുമായുള്ള സഹകരണം ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതായത് 2023 നവംബറിലാണ് മാലദ്വീപിന് 100,000 ടൺ അരി, അതായത് ബ്രോക്കൺ റൈസ് കയറ്റി അയക്കുന്നതിനുള്ള തീരുമാനം ഭാരതം എടുക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഭാരതം നീങ്ങുകയും ചെയ്തു. അത്തരത്തിൽ മാലദ്വീപിൻ്റെ ഒരു ഭക്ഷ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് ഒരു ആഘാതമായി മാറിയേക്കാവുന്ന പ്രശ്നമായി ഇത് വളരുന്ന ഒരു സാഹചര്യമായി പോകുന്നു എന്ന് കൃത്യമായ തിരിച്ചറിവാണ് മാലദ്വീപൻ പ്രസിഡൻറ്റിനുൾപ്പെടെ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടേണ്ട അനിവാര്യത ബോധ്യപ്പെടുന്നത്. മാത്രമല്ല ടൂറിസം രംഗത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. മാത്രമല്ല മെഡിക്കൽ ടൂറിസം രംഗത്ത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, തിരുവനന്തപുരത്ത് തന്നെ നിരവധി ആശുപത്രികളിൽ മാലി സ്വദേശികൾ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തകർന്നു പോകുന്നത് തീർച്ചയായും ഒരു വൻകരയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്, മാലദ്വീപ് മാലിയോട് ഏറ്റവും മാലദ്വീപിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വൻകര എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സഹകരണം അനിവാര്യമാണ് എന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ധാരണകളുടെ വിഷയമുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയം പോലുമുണ്ട്. ഈ അടുത്ത കാലത്താണ് ജലദൗർലഭ്യമുണ്ടായത്, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകളെല്ലാം നശിക്കുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ വെള്ളം പോലും ഭാരതത്തിൽ നിന്ന് കപ്പലുകളിൽ കയറ്റി അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ഒരു ദ്വീപ് രാഷ്ട്രത്തിന് പല വിഷയങ്ങളിലും അനിവാര്യമായി വരും. അത് ശക്തമായ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്തൊക്കെ അത് ഗൗരവമായി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് കൃത്യമായ നാവികസേനയുടെ പെട്രോളിംഗ് എല്ലാം നടത്തുന്നത് ഭാരതവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാരതവുമായുള്ള ബന്ധം തകരുന്നത് അവരുടെ രാജ്യസുരക്ഷയെയും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെയും സ്വാഭാവികമായും അന്താരാഷ്ട്ര ബന്ധങ്ങൾ തകരുന്നത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ബോധ്യം തന്നെയാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടലിന് തയ്യാറായിരിക്കുന്നത്. ഇന്നലെ മാലദ്വീപിൻ്റെ ഹൈക്കമ്മീഷണർ വിളിച്ചു വരുത്തിയപ്പോൾ ഹൈക്കമ്മീഷണർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടി തങ്ങൾ സ്വീകരിച്ചു, ആ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു എന്നീ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി ഔദ്യോഗികമായി ബോധ്യപ്പെടുത്തിയിരുന്നു. തീർച്ചയായും അത് മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നുവെങ്കിൽ കൂടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി നയതന്ത്ര തലത്തിൽ അത് കൈമാറ്റം ചെയ്യുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഭാരതത്തെ ഏറെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപ് തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും. ഇത് ഈ വിട്ടുവീഴ്ചാപരമായൊരു നീക്കം രണ്ടു പേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലദ്വീപ് കുറേ കൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത്. ശരി ഐസൻ, ഭാരതത്തിന്റെ അതൃപ്തി മറികടക്കാനുള്ള ശ്രമങ്ങളുമായി മാലദ്വീപ് ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.